हाय स्टूडेंट्स, प्लस टू बॉटनी फस्ट चाप्टर रीप्रोडक्ष इन ऑर्गानिसम्स वाले चुनाव पाड़ाद अदर पाठ चाप्टर वेटेज रुम साधारण गति क्वस्टन पेपर रुम चौद्यम अदल मार्कि रु चोद अगे साधारण गति क्वस्टन पेपर ना अब ई पाठभागते आरु पार्ट्सा डिवाइड आरु वीडियोस अप्लोड അത് കാണാത്തവരെ അത് ആദ്യം കാണാനായിട്ട് ശ്രമിക്കുക അത് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ഈ വീഡിയോയിൽ പറയുന്ന ഇംപോർട്ടന്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് വളരെ എളുപ്പത്തിൽ ഈ 2 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ 1 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 15 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം First question: The term terror of Bengal is used for Bengal tiger, water hyacinth, algal bloom, aquatic fauna. Multiple choice ആയിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. Terror of Bengal എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? The answer is water hyacinth. Water hyacinth എന്ന് പറയുന്നത് ഐക്കോർണിയ അല്ലെങ്കിൽ കുളവാഴ എന്ന് പറയുന്ന ചെടിയാണ്. ഈ water hyacinthന്റെ പ്രത്യേകത അത് വാട്ടർ ബോഡീസിൽ വളരെ പെട്ടെന്ന് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി സ്പ്രെഡ് ചെയ്യുകയും വെള്ളത്തിലുള്ള മറ്റ് ജീവജാലങ്ങൾക്ക് അതായത് ഫിഷസ് ആണെങ്കിലും അക്വാട്ടിക് പ്ലാന്റ്സ് ആണെങ്കിലും മറ്റുള്ള അക്വാട്ടിക് ആനിമൽസ് ആണെങ്കിലും അവയ്ക്ക് ഓക്സിജൻ കിട്ടാതെ വരികയും അവയെല്ലാം ഡെഡ് ആയി പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് വാട്ടർ ഹയാസിന്റിനെ ടെറർ ഓഫ് ബംഗാൾ എന്ന് വിളിക്കുന്നത് ഇതിനെ വേണമെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് which plant is known as terror of bengal why എന്ന രീതിയിൽ ചോദിക്കാം അപ്പോൾ പ്ലാന്റിന്റെ പേര് എഴുതണം അതോടൊപ്പം എന്തുകൊണ്ടാണ് അതിനെ terror of bengal എന്ന് വിളിക്കുന്നതെന്നും എഴുതണം സെക്കൻഡ് ക്വസ്റ്റ്യൻ എ ഹാപ്ലോയിഡ് പാരന്റ് പ്രൊഡ്യൂസസ് ഗാമേറ്റ്സ് ബൈ ഡാഷ് ഡിവിഷൻ രണ്ട് ടൈപ്പ് സെൽ ഡിവിഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒന്ന് മൈറ്റോസിസും രണ്ടാമത്തേത് മിയോസിസും ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് നടക്കുന്ന ഡിവിഷൻ മിയോസിസ് ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇവിടുത്തെ ചോദ്യത്തിലെ പ്രത്യേകത ഇവിടുത്തെ പേരന്റ് ഹാപ്ലോയിഡ് ആണ് സാധാരണഗതിയിൽ ഡിപ്ലോയിഡ് പേരന്റിലെ ക്രോമസോം നമ്പറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് മിയോസിസ് നടക്കുന്നത് പക്ഷേ ഇവിടെ പേരന്റ് തന്നെ ഹാപ്ലോയിഡ് ആണ് അപ്പോൾ അവിടെ മിയോസിസിന്റെ ആവശ്യം വരുന്നില്ല സോ ദി ആൻസർ ഈസ് മൈറ്റോട്ടിക് ഡിവിഷൻ സോ എ ഹാപ്ലോയിഡ് പേരന്റ് പ്രൊഡ്യൂസസ് ഗാമേറ്റ്സ് ബൈ മൈറ്റോട്ടിക് ഡിവിഷൻ അതേസമയം ഒരു ഡിപ്ലോയിഡ് പേരന്റ് ആണെങ്കിൽ ദി ആൻസർ വിൽ ബി മിയോട്ടിക് ഡിവിഷൻ അവിടെ ക്രോമസോമിനെ പകുതിയായിട്ട് ഗാമേറ്റിൽ റെഡ്യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ മിയോസിസ് നടക്കണം പക്ഷേ ഹാപ്ലോയിഡ് പേരന്റ് ആണെങ്കിൽ സെയിം ക്രോമസോം നമ്പർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോയിക്കോളും അപ്പൊ അതുകൊണ്ട് തന്നെ മൈറ്റോട്ടിക് ഡിവിഷൻ മതി തേർഡ് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദി അസെക്ഷ്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഫൗണ്ട് ഇൻ ദ മെമ്പേഴ്സ് എ ബി സി ആൻഡ് ഡി നാല് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അതിലെ അസെക്ഷ്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലെ ഓരോന്നും ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കുക അപ്പോൾ ഓരോന്നിന്റെയും ചിത്രങ്ങൾ മനസ്സിലാക്കി വെക്കുക ഫസ്റ്റ് എ എന്ന് പറയുന്നത് ക്ലാമിഡോമോണാസ് ആണ് ക്ലാമിഡോമോണാസിലെ സൂസ്പോസ് ആണ് സ്ട്രക്ചേഴ്സ് രണ്ടാമത്തത് ബി എന്ന് പറയുന്നത് പെൻസീലിയം ഫംഗസ് ആണ് പെൻസീലിയത്തിലെ കൊണീഡിയയാണ് അസെക്ഷ്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഇവിടെ കാണുന്ന ഈ സ്പോറുകളെയാണ് കൊണീഡിയ എന്ന് പറയുന്നത് തേർഡ് വൺ ഹൈഡ്രയാണ് ഹൈഡ്രയിലെ ബഡ്ഡിംഗ് ബഡ്ഡിംഗിലെ ബഡ് ആണ് ഈ കാണുന്നത് സോ ബഡ് ഇസ് ദ അസെക്ഷ്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഡി സ്പോഞ്ചസ് സ്പോഞ്ചസിലെ ജെമ്യൂൾസ് ആണിത് ആദ്യം ഈ നാല് ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം അതിനുശേഷം അതിലുള്ള അസെക്ഷ്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണം സോ എ ഈസ് സൂസ്പോസ് ബി ഈസ് കൊണീഡിയ സി ബഡ് ഡി ജെമ്യൂൾസ് ഫോർത്ത് ക്വസ്റ്റ്യൻ ദ പിരീഡ് ഫ്രം ബേർത്ത് ടു നാച്ചുറൽ ഡെത്ത് ഓഫ് എൻ ഓർഗാനിസം റെപ്രസെന്റ്സ് ഇറ്റ്സ് ഡാഷ് ലൈഫ് സ്പാനിന്റെ ഡെഫിനിഷൻ ആണ് ജനനം മുതൽ മരണം വരെയുള്ള പിരീഡ് ഓരോ ഓർഗാനിസത്തിന്റെയും ജനനം മുതൽ മരണം വരെയുള്ള സമയത്തെയാണ് നമ്മൾ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് സോ ദി ആൻസർ ഇസ് ലൈഫ് സ്പാൻ ഫിഫ്ത് ക്വസ്റ്റ്യൻ മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് ആർ കോൾഡ് ഡാഷ് രണ്ട് ടൈപ്പ് റീപ്രൊഡക്ഷൻ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ അതിലെ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽസിലെല്ലാം മോർഫോളജിക്കലിയും ജനറ്റിക്കലിയും എല്ലാ ക്യാരക്ടേഴ്സും സിമിലർ ആയിരിക്കും അപ്പൊ അത്തരം സിമിലർ ഇൻഡിവിജ്വൽസിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദ്യം ദി ആൻസർ ഈസ് ക്ലോൺസ് സിക്സ്ത് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം ഹാസ് ദ ലോങ്സ്റ്റ് ലൈഫ് സ്പാൻ ടോർട്ടോയ്സ് ഹോർസ് കൗ റൈസ് പ്ലാന്റ് ടെക്സ്റ്റില്
ഡിഫറെന്റ് ഓർഗാനിസംസിന്റെ പ്ലാന്റ്സിന്റെ ആനിമൽസിന്റെയും ലൈഫ് സ്പാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന ഓരോ ഓർഗാനിസത്തിന്റെയും ലൈഫ് സ്പാൻ പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ലൈഫ് സ്പാൻ എത്രയാണെന്ന് നമ്പർ ആയിട്ട് എഴുതാനായിട്ട് ചോദിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പൊ ഇവിടെ ആൻസർ ഈ തന്നിരിക്കുന്ന നാലെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ലോങ്സ്റ്റ് ലൈഫ് സ്പാൻ ഉള്ള ഓർഗാനിസം ടോർട്ടോയ്സ് ആണ്. ആമാ. സെവൻത് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് ടു ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നേരത്തെ ചിത്രം വെച്ച് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. ഈസ്റ്റ് ഇന്ത്യ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ബഡ് ക്ലാമിഡോമോണാസിന്റെ ഡാഷ് ക്ലാമിഡോമോണാസിന്റെ സൂസ്പോസ് ആണ്. രണ്ടാമത്തത് സ്പോഞ്ചിന്റെ തന്നിട്ടുണ്ട് ജെമ്യൂൾസ്, പെൻസീലിയത്തിന്റെ ഡാഷ് പെൻസീലിയത്തിന്റെ കുണിയിടിയാണ് ആൻസർ. സോ ഈസ്റ്റ് ബഡ് ക്ലാമിഡോമോണാസ് സൂസ്പോസ്, സ്പോഞ്ച് ജെമ്യൂൾസ്, പെൻസീലിയം കുണിയിടിയ. ഇതേ ചോദ്യം തന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും വേണമെങ്കിൽ രണ്ട് മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഓരോ ഓർഗാനിസത്തിന്റെയും എസെക്ഷ്വൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് പഠിച്ചിരിക്കണം. എയ്ത്ത് ക്വസ്റ്റ്യൻ, യൂണിസെക്ഷ്വൽ മെയിൽ ഫ്ലവർ സ്റ്റാമിനേറ്റ്, യൂണിസെക്ഷ്വൽ ഫീമെയിൽ ഫ്ലവർ ഡാഷ്. യൂണിസെക്ഷ്വൽ മെയിൽ ഫ്ലവറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാമിനേറ്റ് ഫ്ലവർ. അതുപോലെ യൂണിസെക്ഷ്വൽ ഫീമെയിൽ ഫ്ലവറിനെ വിളിക്കുന്ന ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. ദ ആൻസർ ഇസ് പിസ്റ്റില്ലേറ്റ്. അതുപോലെ രണ്ടാമത്തെ ചോദ്യം, ലേസ് എക്സ് ഓവി പാരസ്, ഓർഗാനിസംസ് ദാറ്റ് ലേ എക്സ് ആർ നോൺ ആസ് ഓവി പാരസ്. ഓർഗാനിസം ദാറ്റ് ഗിവ് ബേർത്ത് ടു യങ് വൺസ് ഡാഷ്. ആൻസർ ഇസ് വിവി പാരസ്. അപ്പൊ സ്റ്റാമിനേറ്റ്, പിസ്റ്റിലേറ്റ്, ഓവി പാരസ്, വിവി പാരസ്, ഈസ്ട്രസ് സൈക്കിൾ, മെൻസ്ട്രൽ സൈക്കിൾ, അങ്ങനെ ഓപ്പോസിറ്റ് ടേംസ് ആയിട്ടുള്ളത് പഠിച്ചു വെക്കുക. ഇതുപോലത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം. അപ്പൊ ഇവിടുത്തെ ആൻസർ യൂണിസെക്ഷ്വൽ മെയിൽ ഫ്ലവർ സ്റ്റാമിനേറ്റ്, യൂണിസെക്ഷ്വൽ ഫീമെയിൽ ഫ്ലവർ പിസ്റ്റിലേറ്റ്, ലേ എഗ്സ് ഓവി പാരസ്, ഗിവ് ബേർത്ത് ടു യങ് വൺസ് വിവി പാരസ്. നയൻത് ക്വസ്റ്റ്യൻ, പ്രൈമേറ്റ്സ് മെൻസ്ട്രൽ സൈക്കിൾ, നോൺ പ്രൈമേറ്റ്സ് ഡാഷ്. പ്രൈമേറ്റ്സിലെ റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെ മെൻസ്ട്രുവൽ സൈക്കിൾ എന്നാണ് വിളിക്കുക. നോൺ പ്രൈമേറ്റ്സിലെ സൈക്കിളിന്റെ പേര് ഈസ്ട്രസ് സൈക്കിൾ. അതുപോലെ ഫീമെയിൽ ഗാമേറ്റിനെ ഓവം എന്ന് വിളിക്കും, മെയിൽ ഗാമേറ്റിനെ വിളിക്കുന്ന പേര് സ്പേം. സോ പ്രൈമേറ്റ്സ് മെൻസ്ട്രുവൽ സൈക്കിൾ, നോൺ പ്രൈമേറ്റ്സ് ഈസ്ട്രസ് സൈക്കിൾ, ഫീമെയിൽ ഗാമേറ്റ് ഓവം, മെയിൽ ഗാമേറ്റ് സ്പേം. ടെൻത്ത് ക്വസ്റ്റ്യൻ, ബൈസെക്ഷ്വൽ ആനിമൽസ് ആർ കോൾഡ്. ആനിമൽസിൽ വളരെ റെയറായിട്ട് മാത്രം കാണുന്ന ഒരു ഫിനോമിനൻ ആണ് ബൈസെക്ഷ്വാലിറ്റി. ഒരേ ഓർഗാനിസത്തിൽ തന്നെ മെയിലും ഫീമെയിലും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നത്. അത്തരത്തിലുള്ള ബൈസെക്ഷ്വൽ ആനിമൽസിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ദി ആൻസർ ഈസ് ഹെർമോഫ്രഡൈറ്റ്സ്. എക്സാമ്പിൾ ലീച്ച്, സ്പോഞ്ചസ് ഒക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ്. ലെവൻത്ത് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഗാമേറ്റ് എ ആൻഡ് ബി. എയും ബിയും രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. എയിൽ നമുക്ക് കാണാം രണ്ട് ഗാമേറ്റ്സും ഒരേപോലെയാണ്, ഒരേ സൈസ്, ഒരേപോലെ രണ്ടിനും ഫ്ലജെല്ലുണ്ട്. അപ്പൊ നമുക്ക് അത്തരം ഗാമേറ്റ്സിനെ ഐസോ ഗാമേറ്റ്സ് അല്ലെങ്കിൽ ഹോമോ ഗാമേറ്റ്സ് എന്ന് വിളിക്കാം. അതേസമയം ബിയിൽ നമുക്ക് കാണാം മെയിൽ ഗാമേറ്റ് മോട്ടൈലാണ്, അതേസമയം ഫീമെയിൽ ഗാമേറ്റ് നോൺ മോട്ടൈലും ലാർജുമാണ്. അപ്പൊ ഇവിടെ രണ്ട് ഗാമേറ്റ്സും ഡിസിമിലർ ആയ കാരണം നമുക്കവയെ ഹെറ്ററോ ഗാമേറ്റ്സ് എന്ന് വിളിക്കാം. So the answer A is homogametes or isogametes, B is heterogametes. 12th question, give one word for the following. ഓരോ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിനെ ഒറ്റ വാക്കിൽ അതിന്റെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നാലെണ്ണം കൂടി ചോദിക്കുകയാണെങ്കിൽ രണ്ട് മാർക്കിന്റെ ചോദ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണം ചോദിച്ചിട്ട് ഒരു മാർക്കിന്റെ ചോദ്യമായിട്ടും വരാം. ഫസ്റ്റ് വൺ, ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ടു ടൈപ്സ് ഓഫ് ഗാമേറ്റ്സ്. ഗാമേറ്റ്സിന്റെ ഫോർമേഷനെ വിളിക്കുന്ന പേര്, ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് ഗാമറ്റോ ജെനസിസ്. രണ്ടാമത്തത് ടു മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്ട് ടൈപ്പ് ഓഫ് ഗാമേറ്റ്സ്. രണ്ട് തരം അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത തരം ഗാമേറ്റ്സ്, അവയെ വിളിക്കുന്ന പേര് ഹെറ്ററോ ഗാമേറ്റ്സ്. പിന്നെ മൂന്നാമത്തത് ദ ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ്. ഗാമേറ്റ്സ് തമ്മിലുള്ള ഫ്യൂഷനെ വിളിക്കുന്ന പേര് സിംഗമി ഓർ ഫെർട്ടിലൈസേഷൻ. നാലാമത്തത് ദ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ഫ്രം ദ സൈഗോട്ട്. സൈഗോട്ടിൽ നിന്ന് എംബ്രിയോന്റെ ഡെവലപ്മെന്റ് പ്രോസസ്സിനെ വിളിക്കുന്ന പേര് എംബ്രിയോ ജെനസിസ്. അപ്പൊ ആൻസേഴ്സ് ഗാമറ്റോജെനസിസ്, പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്സ്. ഹെറ്ററോ ഗാമേറ്റ്സ് മോർഫോളജിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള ഗാമേറ്റ്സ്, ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ് സിംഗമി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ, ദെൻ ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ഫ്രം സൈഗോട്ട്, എംബ്രിയോ ജെനസിസ്. 13th ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്ട്ലി മാച്ച്ഡ് പെയർ. ക്ലാമിഡോമോണാസ്, കുണീഡിയ, സ്പോഞ്ച്, സൂസ്പോർ, ഹൈഡ്രബഡ്. ഇതിൽ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. ക്ലാമിഡോമോണാസിന്റെ കൊണീഡിയ അല്ല, നമുക്കറിയാം ക്ലാമിഡോമോണാസിന്റെ സൂസ്പോർ ആണ്, കൊണീഡിയ പെൻസീലിയത്തിന്റെയാണ്. അതുകൊണ്ട് ക്ലാമിഡോമോണാസ്, കൊണീഡിയ,
തെറ്റാണ്. രണ്ടാമത്തേത് സ്പോഞ്ച് സൂസ്പോർ, സ്പോഞ്ചിന്റെ സൂസ്പോർ അല്ല, ജെമ്മിയൂളാണ്, ക്ലാമിഡോമോണാസിന്റെയാണ് സൂസ്പോർ. അപ്പൊ രണ്ടാമത്തതും തെറ്റാണ്. സോ തേർഡ് വൺ ഇസ് എ കറക്റ്റ് ആൻസർ, ഹൈഡ്ര ബഡ്. 14 ക്വസ്റ്റ്യൻ, ഇൻ മാർക്കാൻഷ്യ മെയിൽ ആൻഡ് ഫീമെയിൽ താലസ് ആർ സെപ്പറേറ്റ്, ദിസ് കണ്ടീഷൻ ഈസ് ഡാഷ്. മാർക്കാൻഷ്യയുടെ ഫീമെയിൽ താലസും മെയിൽ താലസും താഴെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. മെയിലിലെ ആന്ത്രിഡിയോഫോറും ഫീമെയിലിലെ ആർക്കിഗോണിയോഫോറും കാണാം. അപ്പൊ അവിടെ രണ്ട് ഡിഫറെന്റ് പ്ലാന്റ്സിലാണ് മെയിലും ഫീമെയിലും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കണ്ടീഷനെ വിളിക്കുന്ന പേര് ഹെറ്ററോതാലിക് ഓർ ഡൈഷ്യസ്. രണ്ട് ടേംസ് പറയാം, ഡൈഷ്യസ് ഓർ ഹെറ്ററോതാലിക്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസിനെ ഡൈഷ്യസ് അല്ലെങ്കിൽ ഹെട്രോതാലിക് എന്ന് പറയും. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് മൊണീഷ്യസ് ഓർ ഹോമോതാലിക്. ഒരേ പ്ലാന്റിൽ തന്നെ രണ്ട് സെക്സ് ഓർഗൻസും കാണപ്പെടുമ്പോൾ നമ്മൾ അതിനെ മൊണീഷ്യസ് അല്ലെങ്കിൽ ഹോമോതാലിക് എന്ന് വിളിക്കും. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹയസ്റ്റ് നമ്പർ ഓഫ് ക്രോമസോംസ് 2N=1260 ഈസ് ഷോൺ ബൈ ഡാഷ്. ഏത് പ്ലാന്റ് അല്ലെങ്കിൽ ഏത് ഓർഗാനിസത്തിലാണ് 1260 ക്രോമസോം ഓരോ സെല്ലിലും കാണപ്പെടുന്നത്? ഹയസ്റ്റ് നമ്പർ ഓഫ് ക്രോമസോംസ് കാണപ്പെടുന്ന പ്ലാന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ദി ആൻസർ ഇസ് എ ടെറിഡോഫൈറ്റ് നെയ്ഡ് ഓഫിയോഗ്ലോസം. ഓഫിയോഗ്ലോസം എന്ന് പറയുന്ന ഒരു ടെറിഡോഫൈറ്റിലാണ് ഹയസ്റ്റ് നമ്പർ ഓഫ് ക്രോമസോംസ് കാണപ്പെടുന്നത്. പ്ലാന്റ്സ് എടുത്താലും ആനിമൽസ് എടുത്താലും ഒക്കെ ഹയസ്റ്റ് നമ്പർ ഓഫ് ക്രോമസോംസ് കാണിക്കുന്ന ഓർഗാനിസം ഓഫിയോഗ്ലോസം എന്ന് പറയുന്ന ടെറിഡോഫൈറ്റിക് പ്ലാന്റാണ്. അപ്പോൾ ഈ പ്ലാന്റിന്റെ പേരും അതുപോലെ അതിൽ കാണുന്ന ക്രോമസോമിന്റെ നമ്പറും ഓർത്തിരിക്കുക, 1260. അപ്പൊ ഇത്രയും വൺ മാർക്കിന്റെ ചോദ്യങ്ങൾ വളരെ നന്നായിട്ട് പഠിച്ചിരിക്കാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. താങ്ക് യു.